നല്ല രസമുള്ള കാഴ്ചയല്ലേ, ഭയങ്കര വ്യൂ ആട്ടോ. ഇത് നിങ്ങൾ കാണുന്നത് മാനന്തവാടി ഗവൺമെൻറ് കോളേജാണ്. ഭയങ്കര രസമുള്ള വ്യൂ ആണ്, ലോങ് വ്യൂ ആണ്. മലകളൊക്കെ കാണുന്നുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം, നമ്മൾ മാനന്തവാടിയാണ്, നമ്മളെ ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ്. ഹൈവേയിൽ നിന്നൊരു 600 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പ്രോപ്പർട്ടിയിലാണ്. ഇതിങ്ങനെയാണ് വരുന്നത്, ഒരു പഴയ വീടുണ്ട്, ഇതിൽ പണിതീരാത്തൊരു വീടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ചെറിയൊരു മുറ്റം, ഈ ഒരു വീട്, ഇതിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം. കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞാൽ 35 സെൻറ് സ്ഥലമുണ്ട് ഈ വീടും ഇതിൻ്റെ ബാക്കോട്ട് കിടക്കുന്ന സ്ഥലം. ബാക്കിലൊരു കട്ടിങ്ങാണ് ഈ കാണുന്ന സ്ഥലം, തൊട്ട് മേലെ കാണുന്ന സ്ഥലം. ഈ കാണുന്ന സ്ഥലം കേട്ടോ. ഇതാണ് ലാൻഡ് വരുന്നത്. ഒരു കട്ടിങ് കയറി കഴിഞ്ഞാൽ വലിയ ചെരുവില്ലാത്തൊരു ഭൂമി, മേലോട്ട് വലിയ കയറ്റമൊന്നുമില്ല കേട്ടോ. ഈ കയറ്റത്തിൽ തീരാണ്, ഇവിടം കൊണ്ട് ഇത് തീരാണ്, അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞാണ്, അതിൻ്റെ മേലോട്ട് കയറ്റണ്ടെങ്കിൽ നമുക്ക് ഡേഞ്ചർ ആണല്ലോ, അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞാണ്. പിന്നെ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആണ്. വീതി കുറവാണ്. നിങ്ങളിതാ ഈ വേലി കാണുന്നുണ്ടാവും, നീളത്തിൽ കിടക്കുന്ന ലാൻഡാണ്, വീതി കുറവാണ്. ഇതാണ് ഇതിൻ്റെ വ്യൂ, അസാധ്യ വ്യൂ ആണ്. നമ്മളെ ഫോണ് പോരാ, വലിയ മറ്റേ വീഡിയോ ഒക്കെ എടുക്കുന്ന ഫോണ് വേണ്ടി വരും ഇതൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ. എന്നാലും ക്ലിയറായിട്ട് കാണാം, സൂപ്പർ വ്യൂ ആണ്. ഇത് ഹൈവേ ആട്ടോ, കണ്ണൂർ മാനന്തവാടി ഹൈവേ ആണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ബൈക്കൊക്കെ പോകുന്ന കാണുന്നുണ്ടാവും. അതായത് റോട്ടിൽ നിന്ന് അത്രയും അടുത്താണ്. നല്ലൊരു ഹോം സ്റ്റേയോ വീടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പറ്റുന്നതാണ്. ഇതങ്ങ് തട്ടിക്കളഞ്ഞാൽ നമുക്ക് ബാക്കോട്ട് എടുക്കാം. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇങ്ങനെയാണ് ലാൻഡ് വരുന്നത്, 35 സെൻറ് ലാൻഡ്. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് ഇതിൻ്റെ റോട്ട്, ഇത് ഈ വീടിനോട് ചേർന്ന് റോഡാട്ടോ, ടാറിംഗ് റോഡാണ്, അതൊന്ന് കാണിച്ചുതരാം. ഇതിന് അമ്പ്രകളുള്ള വീടാണ്, വേണമെങ്കിൽ നമുക്ക് പുതുക്കിയെടുക്കാം. പക്ഷേ ഈ വീട് ശരിക്കും ഈ സ്ഥലത്തിന് വീതി കുറവായതുകൊണ്ട് വീട് ഫ്രണ്ട് കവർ ചെയ്ത് നിൽക്കുകയാണ്. ഫ്രണ്ട് സ്ഥലം നിലവിൽ സ്റ്റെപ്പാണ് ഉള്ളത്. നമ്മളിപ്പോൾ താഴെ റോട്ടിലോട്ട് ഇറങ്ങാണ്. റോട്ടിൽ നിന്ന് ഒരു കട്ടിങ് വീടുള്ള സ്ഥലം, അതിൻ്റെ അടുത്ത കട്ടിങ് നമ്മൾ ബാക്കിയുള്ള സ്ഥലം. ഇതാണ് നമ്മളെ റോഡ്, ഇതാണ് വീട്. ചേർന്ന് കിടക്കുന്ന വേറെയാണ് ഫ്രണ്ടേജ്. എനിക്ക് തോന്നുന്നൊരു ഒരു 10 മീറ്ററോളൊക്കെ ഫ്രണ്ടേജ് ഉണ്ടാവുള്ളൂ, 10-12 മീറ്റർ ഉണ്ടാവും ഈ മാവ് തന്നെ. ഈ റോഡ് പോയാലും ഹൈവേയിൽ എത്താം. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച റോഡ് പോയാലും ഹൈവേയിൽ എത്താം. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്, ഭയങ്കര വ്യൂ ആണ്. ഇവിടെ ഫുൾ ടൈം കോടയൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. നമ്മളിപ്പോൾ നല്ല ഉച്ച സമയത്ത് എടുക്കുന്നത്, അസാധ്യ വ്യൂ ആണ്. ഹൈവേ കാണാം, ഹൈവേ തൊട്ടടുത്താണ്, റോഡ് സൗകര്യമുണ്ട്. നിലവിൽ കിണർ സൗകര്യം ഇവർ ചെയ്തിട്ടില്ല, ബോർവെൽ അടിക്കേണ്ടി വരും, അത് നമ്മൾ ചെയ്താൽ മതി. ലാൻഡ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല ലാൻഡാണ്, 35 സെൻറ് സ്ഥലം,
അതിൻ്റെ തൊട്ടപ്പുറത്ത് റിസോർട്ടുകളുണ്ട് കേട്ടോ, രണ്ട് വലിയ റിസോർട്ടുണ്ട്. ഒന്നെന്താ ഹമ്മിങ് ബ്രീസ്, പിന്നുള്ളത് ഒരു വേറൊരു പേരുള്ള വലിയൊരു റിസോർട്ടും കൂടെ ഉണ്ട്, മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ ഈ രണ്ട് റിസോർട്ടും നമ്മളെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു 200-250 മീറ്റർ സറൗണ്ടിങ്സിലാണുള്ളത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ആ സ്ഥലത്തിൻ്റെ പുറകുകൂടെ ഒരു വഴിയുണ്ട്. അത് ഞാൻ കാണിക്കാൻ, ഞാൻ മേലോട്ട് കയറിയിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ആ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ അതിൻ്റെ റൈറ്റ് സൈഡ് കൂടെ, നമ്മൾ കയറിയതിൻ്റെ ലെഫ്റ്റ് സൈഡ് കൂടെ, ലെഫ്റ്റ് സൈഡ് കൂടെ റോഡും കൂടെ വരുന്നുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ ഫ്രണ്ട് അങ്ങനെ തന്നെ നിർത്തിയിട്ട് ബാക്കിലുള്ള സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ആ റോഡ് ഉപയോഗിക്കാം, അങ്ങനൊരു സൗകര്യം കൂടെ ഉണ്ട്. വെള്ളം പഞ്ചായത്ത് കിണറിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്, അതായത് അതോറിറ്റീൻ്റെ വെള്ളമാണ്, വാട്ടർ അതോറിറ്റീൻ്റെ. നമുക്ക് വേണമെങ്കിൽ കുഴൽക്കിണർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഇതിൻ്റെ വില വരുന്നത് 19 ലക്ഷം രൂപയാണ്. 35 സെൻറ്റ് സ്ഥലം, ആ പണിതീരാത്ത വീട്, പിന്നെ ഹൈവേ ആകെ 600 മീറ്ററേ ഉള്ളൂ. നമ്മളെ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിൽ നിന്ന് ആ ഒരു സംഭവത്തിൽ നിന്ന് കോളേജിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്നാണ് ഇതിലേക്കുള്ള വഴി പോകുന്നത്. അപ്പോൾ എൻജിനീയറിങ് കോളേജ് ആയിട്ട് ആകെ ഒരു 600 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. എൻജിനീയറിങ് കോളേജ് മാനന്തവാടി ടൗണായിട്ടൊരു, എനിക്ക് തോന്നുന്നു, ഒരു 3-3.5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ടൗൺ അടുത്താണ്, എല്ലാ സൗകര്യമുള്ള ഏരിയയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.